നീതിയുടെ ശബ്ദം, ദ വോയിസ് ഓഫ് ജസ്റ്റിസ്. കുറ്റകൃത്യശാസ്ത്രത്തിന്റെ 119-ാം മേൽവിചാരണയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 12, 2019. FIR ഇന്റർവ്യൂയിങ്, ആര്, എന്ന്, എപ്പോൾ, എങ്ങനെ, എവിടെ വച്ച് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തത് നിയമലംഘനമാണോ എന്ന് വിലയിരുത്തുക. അതാണ് FIR ഇന്റർവ്യൂയിങ് എന്നതിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നടക്കേണ്ടത്. ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരു FIR തയ്യാറാക്കൽ. അത് നിയമപരിജ്ഞാനം വേണം, FIR ഇന്റർവ്യൂയിങ് ടെക്നിക്കുകൾ അറിഞ്ഞിരിക്കണം, മനഃശാസ്ത്രം പഠിച്ചിരിക്കണം, കുറ്റകൃത്യശാസ്ത്രത്തിൽ അറിവ് വേണം. അതൊക്കെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണോ FIR തയ്യാറാക്കുന്നത്? പരിശോധിക്കണം. കേസുകൾ വെറുതെ വിട്ടുപോകാൻ അനുവദിക്കരുത്. 10 W's ഇംഗ്ലീഷ് അക്ഷരമാലയിലെ W 10 അവയ്ക്ക് സത്യസന്ധമായ ഉത്തരങ്ങൾ കിട്ടിയാൽ പെർഫെക്റ്റായ ഒരു FIR ആയി എന്ന് പറയാം. ഞാൻ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കാറുണ്ട്, ഈ 10 W's എന്തൊക്കെയാണ് എന്ന്. അവ വാട്ട്, വൈ, വെൻ, വെൻസ്, വേർ, ഹൂം, ഹൂസ്, which, whether, which ആണ് എന്ന് അറിയാവുന്നവർ തന്നെ വേണം FIR ഇന്റർവ്യൂ നടത്താൻ. അത് നടത്താൻ ഒരു മെത്തഡോളജി ഉണ്ട്. ആദ്യം വാട്ട് ക്വസ്റ്റ്യൻസ് തന്നെ വേണം. കാരണം യാതൊരു തടസ്സവും കൂടാതെ പ്രഥമ വിവരം തരാൻ വല്ലയാൾ തുറന്ന് അയാൾക്ക് പറയാനുള്ളത് എല്ലാം പറയാൻ വാട്ട് വച്ചുള്ള ചോദ്യങ്ങൾ സഹായിക്കും. പിന്നീട് ഹൂ വച്ചുള്ള ചോദ്യങ്ങളാണ് വേണ്ടത്. അതിനുശേഷമാണ് വൈ വച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അക്കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ എന്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിരുന്നു. വേർ ഈസ് ദ പ്ലേസ് ഓഫ് അക്കറൻസ്, സംഭവസ്ഥലം എവിടെയാണ്. FIR തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥന്റെ അധികാര പരിധിയിൽ തന്നെയാണോ കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. വേർ എന്നാൽ സംഭവ സ്ഥലം എന്നായി മാത്രം ചുരുക്കരുത്. വേർ, വേർ അബൌട്ട്സ്, വേർ ആസ്, വേർ ആറ്റ്, വേർ ബൈ, വേർ ഫോർ, വേർ ഫ്രം, where in, where will, where off, where on, where to, where unto, where upon, wherever, where with, അങ്ങനെ അങ്ങനെ അങ്ങനെ. where എന്ന വാക്ക് വെച്ച് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ അനവധിയാണ്, അനവധിയാണ്. സത്യം കണ്ടെത്താൻ ആവശ്യമായ ചോദ്യങ്ങൾ വേർ വെച്ച് ചോദിക്കണം, വേർ വെച്ച് തന്നെ ചോദിക്കണം. സമയമെടുത്തേക്കും, അതൊന്നും കാര്യമാക്കരുത്. സത്യം കണ്ടെത്തണം, അതാണ് പോലീസിന്റെ ലക്ഷ്യം. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത്. വേർ ഈസ് ദ സസ്പെക്ട് ഓർ ദ സസ്പെക്ട്സ് നൗ, വേർ ക്യാൻ ഹീ ബി ഓർ ദേ ബി ലൊക്കേറ്റഡ്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു ഹർത്താലിനോട് അനുബന്ധിച്ച് കുറ്റകൃത്യം ചെയ്ത ചില യൂണിയൻ നേതാക്കൾക്കെതിരെ തയ്യാറാക്കിയ FIR നെ കുറിച്ച് പല തരം പല വിധമുള്ള വിമർശനങ്ങൾ
മാർഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കുകയാണ്. കുറ്റം ചെയ്തുവെന്ന് കരുതുന്നവർ, ചെയ്തുവെന്ന് ആരോപിക്കപ്പെട്ടവർ എവിടെയാണെന്ന് പലർക്കും അറിയാം, ചിലർക്കറിയില്ല. പോലീസിനറിയാമോ സ്വാധീനങ്ങളുണ്ടോ? എന്താ ചെയ്യുക? വേർ എന്ന വാക്ക് വെച്ച് ചോദിക്കുന്ന അഥവാ ചോദിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരു വാക്ക് വെച്ച് ചോദിച്ചാൽ കിട്ടുകയില്ല എന്നറിയണം. എന്നറിയുക, വേർ ഇസ് ദ പ്രോപ്പർട്ടി, വേർ ക്യാൻ ഇറ്റ് ബി ഫൗണ്ട്, വേർ ഈസ് ദ വിക്ടിം, വേർ ഡിഡ് ദ പെർപെട്രേറ്റർ ഒബ്ടെയിൻ ദ ടൂൾസ് ആൻഡ് വെപ്പൺസ് ഫ്രം, വേർ ഈസ് ദ പെർപെട്രേറ്റർ ലാസ്റ്റ് സീൻ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ FIR ഇന്റർവ്യൂയിങ് നന്നായി നടത്താനൊരു നല്ല ചോദ്യാവലി, ഒരു റെഫറൻസ് ടൂളായി ഉപയോഗിക്കുന്നത് നല്ലതാണ്, വളരെ വളരെ നല്ലതാണ്. അതില്ലെങ്കിൽ വിദഗ്ധരുടെ സഹായത്തോടെ അത് ഉണ്ടാക്കണം, ഉണ്ടാക്കിയേ തീരും. സത്യം കണ്ടെത്തണമല്ലോ. FIR ഇന്റർവ്യൂ നടത്തുന്ന ആ സ്ഥലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു തരത്തിലുമുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. ഇന്റർവ്യൂയിങ് ഇന്റർഗേഷൻ ഒക്കെ നടത്താനായി പ്രത്യേക മുറി തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ വേണം എന്നഭിപ്രായം എനിക്കുണ്ട്. ഒരു കൂട്ടം പോലീസുകാരുടെ മുമ്പിൽ വച്ച് അവർ കേൾക്കുന്ന ശബ്ദത്തിൽ പൊതുജനം കാണത്തക്ക വിധം നടത്തുന്ന ഇന്റർവ്യൂകൾ ഉദ്ദേശിച്ച ഫലം തന്നു എന്ന് വരില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സെറ്റപ്പ് ആവശ്യമാണ്. കുറ്റാന്വേഷണം ശാസ്ത്രീയമാകണമെങ്കിൽ, കുറ്റാന്വേഷണം ശാസ്ത്രീയമാക്കണമെങ്കിൽ പോലീസിൽ ലോ ആൻഡ് ഓർഡർ എന്ന വിഭാഗവും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന വിഭാഗവും വേർതിരിച്ച് അവ രണ്ടും രണ്ട് സ്ഥലത്തെ രണ്ട് കെട്ടിടങ്ങളിൽ ആക്കുന്നത് നല്ലതാണ്. ലോ ആൻഡ് ഓർഡർ വിഭാഗത്തിൽ വേണ്ട ലാത്തിയും തോക്കും ഗ്രനേഡും മറ്റും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അഥവാ കുറ്റാന്വേഷണ വിഭാഗത്തിന് ആവശ്യമില്ല. കുറ്റാന്വേഷണ വിഭാഗത്തിൽ അത്തരത്തിലുള്ളവ അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. FIR ഇന്റർവ്യൂയിങ് തുടർന്നും കേൾക്കുക. നീതിയുടെ ശബ്ദം നീതിക്ക് വേണ്ടി. നന്ദി, നമസ്കാരം.